രാജസ്ഥാനിൽ നിന്ന് 2500 വർഷം പഴക്കമുള്ള യാഗകുണ്ഡം കണ്ടെത്തിയിരിക്കുന്നു. ഡീഗിലെ ബഹാജ് ഗ്രാമത്തിലെ കുന്നിൻ മുകളിൽ ASI നടത്തിയ ഖനനത്തിലാണ് ഇത്തരത്തിലൊരു യാഗകുണ്ഡം കണ്ടെത്തിയത്. 50 വർഷത്തിന് ശേഷമാണ് ഡീഗിലെ ഈ പ്രദേശത്ത് ഖനനം നടക്കുന്നത്. രാജസ്ഥാനിലെ ബ്രജ് മേഖലയിലെ പുരാവസ്തു വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ബഹാജ് ഗ്രാമത്തിലെ കുന്നിൻ മുകളിൽ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലായി ഖനനം നടക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് യാഗം പോലുള്ള മതപരമായ ആചാരങ്ങൾ നടത്തിയിരുന്നു എന്നതിന്റെ തെളിവുകളും ഖനനങ്ങളിൽ കണ്ടെത്തി. 50 വർഷത്തെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബ്രജ് പ്രദേശത്ത് വലിയ തോതിൽ ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഖനനത്തിൽ കണ്ടെത്തിയ തെളിവുകൾ വളരെ സവിശേഷമാണ്. ജോലി കുറച്ചുകാലം കൂടി തുടരും. ചില അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ മറ്റ് തെളിവുകൾ കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ജയ്പൂർ ഡിവിഷനിലെ പുരാവസ്തു വകുപ്പ് സൂപ്രണ്ട് വിനയ ഗുപ്ത പറഞ്ഞത്. ഖനനത്തിൽ അസ്ഥികളിൽ നിന്ന് നിർമ്മിച്ച ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മൗര്യ കാലഘട്ടത്തിലെ പുരാതന കളിമൺ ശില്പങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. കുഴികളിൽ യാഗമണ്ണ് അടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. കൂടാതെ വ്യത്യസ്താകൃതിയിലുള്ള ചെറിയ പാത്രങ്ങൾ, തുണിയിൽ പൊതിഞ്ഞ ചെമ്പ് നാണയങ്ങൾ, ഇരുമ്പ് വസ്തുക്കൾ എന്നിവയും കണ്ടെത്തി. ജയ്പൂർ ഡിവിഷനിലെ ആർക്കിയോളജി വകുപ്പ് മാസങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു സർവേ നടത്തിയിരുന്നു. സർവേക്ക് ശേഷം ഖനനത്തിനുള്ള നിർദ്ദേശം ASI ഡയറക്ടർ ജനറലിന് അയച്ചു. 2024 ജനുവരി 10 മുതലാണ് ഖനനം ആരംഭിച്ചത്. ജയ്പൂർ ഡിവിഷനിലെ പുരാവസ്തു സൂപ്രണ്ട് വിനയ ഗുപ്ത പറയുന്നു, 50 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബ്രജ് പ്രദേശത്ത് വലിയ തോതിൽ ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ കണ്ടെത്തിയ തെളിവുകൾ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള തെളിവുകളാണ്. നേരത്തെയും ഖനനങ്ങൾ നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ ഖനനത്തിന് തന്നെയാണ് ASIയുടെ ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്നത്. വൈദ്യശാസ്ത്രം, ആരോഗ്യം, പ്രഭാതം ശാസ്ത്രം എന്നിവയുമായി ബന്ധമുള്ള ഇരട്ട ഹിന്ദു ദൈവങ്ങൾ എന്നറിയപ്പെടുന്ന അശ്വിനി കുമാറിന്റെ ഒരു ജോഡി പ്രതിമകൾ സുങ്ക കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. BC 700 മുൻപ് ഇന്ത്യയിൽ ഇരട്ട ദൈവങ്ങളുടെ തെളിവുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എങ്കിലും ആദ്യമേ BC 200 മുതലുള്ള ഈ തെളിവുകൾ ബഹജ് ഗ്രാമത്തിൽ നിന്ന് കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ പറയുന്നു. സുങ്ക കാലഘട്ടത്തിലെ അശ്വിനി കുമാറിന്റെ വിഗ്രഹ ഫലകങ്ങളും മഹാഭാരത കാലത്ത് എന്ന് കരുതുന്ന എല്ലുകളും മൺപാത്രശകലങ്ങളും ഉപയോഗിച്ച് നിർമ്മിച്ച ഉപകരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ജയ്പൂരിലെ ASIയുടെ സർവേ ബോർഡ് ബഹാജ് ഗ്രാമത്തിലെ കുന്നിൽ 4 മാസമായി തുടരുകയാണ് ഖനനം. ഖനനത്തിന് മുൻപ് തന്നെ പുരാവസ്തു വകുപ്പിന്റെ സംഘം കുന്നിൽ അന്വേഷണം നടത്തിയിരുന്നു. ഇവിടെ പുരാതന കാലത്തെ അവശിഷ്ടങ്ങളുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും മാനവ സംസ്കാരം കണ്ടെത്തുന്നതിന് ഖനനം നടത്താൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് ഇന്ത്യ ഗവൺമെന്റ് ബഡ്ജറ്റ് അംഗീകരിക്കുകയും അനുമതി നൽകുകയും ചെയ്തു. കുഴികളിൽ ബലിമണ്ണ് അടങ്ങിയിട്ടുണ്ട്. ഇത് അസ്വാഭാവികമായ മണൽ മണ്ണാണ്. ഒപ്പം വ്യത്യസ്ത ആകൃതിയിലുള്ള മിനിയേച്ചർ പാത്രങ്ങൾ, ചിലപ്പോൾ തുണിയിൽ പൊതിഞ്ഞ ചെമ്പ് നാണയങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ചെമ്പ് ഇരുമ്പ് വസ്തുക്കളും കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും തന്റെ PhD ഗവേഷണത്തിനിടെ ഈ ഗ്രാമത്തിലെ കുന്ന് ജയ്പൂർ ഡിവിഷനിലെ ഈ സംഘം തിരിച്ചറിഞ്ഞിരുന്നു. മാസങ്ങൾക്ക് മുൻപ് സർവേ നടത്തിയതിനു ശേഷമാണ് ഖനനത്തിനുള്ള നിർദ്ദേശം നൽകിയത്. 2024 ജനുവരി 10 മുതൽ ഖനനം ആരംഭിച്ചു. ഖനനം പുരോഗമിക്കുകയാണ്. എല്ലാ അവശിഷ്ടങ്ങളും ജയ്പൂർ പുരാവസ്തു വകുപ്പിന് അയച്ചിട്ടുണ്ട്. മ്യൂസിയത്തിന്റെ നന്ദ് ഭവനിൽ ഒരു ഗ്യാലറി ഉണ്ടാക്കി പ്രധാനപ്പെട്ട അവശിഷ്ടങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും വകുപ്പ് നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.